എല്ലാ കൂട്ടുകാർക്കും ഒരു കുവൈത്ത് മലയാളി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉപയോഗിച്ച് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണിത്. ഇത് കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് മൈദ വേണം, പിന്നെ അര കപ്പ് ടൂട്ടി ഫ്രൂട്ടി, കാൽ കപ്പ് മിൽക്ക്, കാൽ കപ്പ് ഓയിൽ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ വാനില എസൻസ്, 2 കോഴിമുട്ട, 1 കപ്പ് പഞ്ചസാര. പിന്നെ ഞാൻ ഈ കേക്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അത് 1/2 ടീസ്പൂണാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയും പിന്നെ 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ അരിച്ചെടുത്തതിന് ശേഷം ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറാണ്. അത് നന്നായി അരിച്ചതിന് ശേഷം ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊന്നല്ല കേട്ടോ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചക്കരമത്ത ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ചക്കരമത്തയുടെ വൈറ്റ് പോർഷൻ ഉപയോഗിച്ചിട്ട്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അത് കാണിച്ചു തരാം. അത് വളരെ ഈസിയാണ്. നമ്മൾ യൂസ് ചെയ്യാത്തൊരു സാധനം നമുക്ക് ഇങ്ങനെ ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി യൂസ്ഫുള്ളാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ബാറ്ററിലേക്ക് ചേർക്കാൻ പാടുള്ളൂ.
അപ്പോൾ അര കപ്പ് ടൂട്ടി ഫ്രൂട്ടിക്ക് 3 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തിലേക്കും ഈ ടൂട്ടി ഫ്രൂട്ടി എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിനെ നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുക്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കുക്ക്ഡ് ആണ്, 30 മിനിറ്റ്സ് മതി. ഇനി ഞാനിതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കേക്ക് ഇവിടെ നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയുടെ പല നിറങ്ങൾ ഈ കേക്കിന് നല്ല ഭംഗി കൊടുക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വീട്ടിൽ ചക്കരമാത്തൊക്കെ കൊണ്ടുവന്നാൽ അതിൻ്റെ റെഡ് പോർഷൻ എടുത്തിട്ട് വൈറ്റ് പോർഷൻ എല്ലാവരും കളയാറാണ് പതിവ്. അപ്പോൾ ഇനി അത് ചെയ്യേണ്ടതില്ല. ആ വൈറ്റ് പോർഷൻ എടുത്ത് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. പപ്പായ വെച്ച് ചെയ്യുന്ന അതേ പ്രൊസീജിയറിൽ തന്നെ വൈറ്റ് പോർഷൻ അരിഞ്ഞെടുത്തിട്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ഈ ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഇതുപോലെ കേക്ക് ഉണ്ടാക്കാനും ജ്യൂസസും മറ്റുള്ള ഐറ്റംസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആൻഡ് സോഫ്റ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിടണം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡിലൂടെ നമുക്ക് പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.